ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നീട്ടാനെക്കൊണ്ടുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഒരു കാര്യം കൂടെ മുന്നിൽ കൂടെ പറയുകയാണ്, നിങ്ങളെല്ലാവരും പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് എന്തായാലും കേരള സിലബസ് കാണുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. എല്ലാവരും എന്തുവായാലും 17-ാം തീയതിക്ക് മുന്നിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുക. ഇത് വെച്ചുകൊണ്ടിരിക്കല്ലേ, അത് നിങ്ങൾക്ക് പണി കിട്ടും. എന്തായാലും ഞാൻ പറയുകയാണ്, അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എന്തായാലും എല്ലാവരും പൂർത്തിയാക്കുക. അപ്പോൾ പിന്നെ വാർത്തയിലേക്ക് കടക്കാം. ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് നീട്ടാനെ കൊണ്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം CBSE, ICSE തുടങ്ങിയ മേഖലയിലുള്ള 10-ൻ്റെ റിസൾട്ട് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. അതാണ് മെയിനായിട്ട് വരുന്നൊരു കാരണം. അതോടൊപ്പം തന്നെ ഈ CBSEയിലുള്ള കുട്ടികൾക്ക് കേരള സിലബസിലേക്ക് വരണമെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെൻറ്റ് വഴിയേ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അതും കൊണ്ടുള്ളൊരു വിഷയവും ഇതിനകത്തുണ്ട്. CBSEയുടെ റിസൾട്ട് എന്തായാലും ഈ ആഴ്ച വരത്തില്ല എന്ന് തന്നെയാണ്. അതിനെ പറ്റിയിട്ടുള്ളൊരു നീക്കവും നമ്മുടെ മാധ്യമം വഴി നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തായാലും നീളാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ചില ന്യൂസ് ചാനലൊക്കെ കാണിക്കുന്നുണ്ട്. പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് നീട്ടാനുള്ള സാധ്യത നമ്മുടെ മുന്നിൽ 99% ഇല്ലെങ്കിലും 50% പ്ലസ് വണ്ണിൻ്റെ അലോട്ട്മെൻറ്റ് നീട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ കേരള സിലബസ് കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കുക. പിന്നെ ചിലപ്പോൾ നമ്മുടെ കേരള സിലബസുകാർ CBSEക്ക് വേണ്ടി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് CBSEക്ക് മാത്രം വേണ്ടി അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് നീട്ടാനെ കൊണ്ടുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻ്റ് ടൈമിൽ അവർക്ക് അലോട്ട്മെൻറ്റ് ചെയ്യാനുള്ള ടൈം നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. CBSE കുട്ടികൾക്കും കേരള സിലബസിലേക്ക് വരണമെങ്കിൽ അങ്ങനെ വരട്ടെ. ബട്ട് കേരള സിലബസിലുള്ള കുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് ഇതുവരെയായിട്ടും ക്ലാസ് തുടങ്ങാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അവർക്കും പെട്ടെന്ന് തന്നെ ക്ലാസ് കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്.